എൻ്റെ പേര് ജിനി എന്നാണ്. ഈ അടുക്കളയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പ്രയോജനപ്രദമായ ചില ചെറിയ ടിപ്സുമായിട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ ഈ വീഡിയോയുടെ പേര് അല്ല നോ ഈ ചാനലിൻ്റെ പേര് ദ സ്പ്രൗട്ട് എന്നാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പൊട്ടറ്റോ. പൊട്ടറ്റോ നമ്മുടെ വീട്ടിൽ നമ്മൾ പൊട്ടറ്റോ മേടിച്ച് ഒരു 4-5 ദിവസം വെറുതെ വെച്ചാൽ മതി. അതിനകത്ത് സ്പ്രൗട്ട്സ് ഉണ്ടാവും, കണ്ടോ? ഇങ്ങനെ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാമോ? ഇത് കണ്ടോ, ഇങ്ങനെ അതിനകത്ത് സ്പ്രൗട്ട്സ് ഉണ്ടാകും, അതായത് മുളകൾ പൊട്ടും. നമ്മുടെ വീഡിയോയുടെ ചാനൽ തന്നെയാണ് മുള. അതിങ്ങനെ പൊട്ടും. അപ്പോൾ നമുക്കിതെടുത്ത് ഇപ്പോൾ ഒരു പൊട്ടറ്റോയ്ക്ക് തന്നെ 4 മുളയെങ്കിലും 4 സൈഡിൽ നിന്നും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അതിനെടുത്ത് ഇവിടെ കമ്പോസ്റ്റ് കിട്ടും. അത് നാട്ടിലാണെങ്കിൽ നല്ല മണ്ണാണെങ്കിൽ അത് കുഴിച്ച് വെച്ചാൽ മതി. പിന്നെ കുറച്ച് ഫെർട്ടിലൈസറോ എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള ഫെർട്ടിലൈസർ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് മണ്ണിൽ കുഴിച്ച് വെക്കുക. മണ്ണിൽ കുഴിച്ച് വെച്ചതിന് ശേഷം അത് വളർന്നു വരുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇപ്പോൾ ഒരു പൊട്ടറ്റോയിൽ നിന്ന് തന്നെ 4 പൊട്ടറ്റോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഇത് സക്സസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നുമില്ല. വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്കൊരു ഗാർഡനിങ് ഒരു ചെറിയൊരു ഹോബിയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ നിങ്ങളെ തേനിയും ഗാർഡനിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങാം. ഈ ഗാർഡൻ എന്ന് പറയുന്നത് ജസ്റ്റ് ബാക്ക് ഗാർഡൻ ആണ്, വീടിൻ്റെ നേരെ താഴെയുള്ള വീടിൻ്റെ പുറകിലത്തെ സ്ഥലത്തിനാണ് ഈ ബാക്ക് ഗാർഡൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് മണ്ണിൽ ജസ്റ്റ് കുഴിച്ച് വെച്ചിട്ട് വളർന്നു വന്ന പൊട്ടറ്റോയാണ്. ഇതേ കണ്ടോ, ഇത് കണ്ടോ, ഇതിങ്ങനെ മണ്ണിൽ വെറുതെ കുഴിച്ച് വെച്ച് അത് വളർന്നു വന്നതാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ ഇവിടെ എല്ലാം വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് ഇതെല്ലാം പൊട്ടറ്റോയാണ്, എവിടെ നോക്കിയാലും പൊട്ടറ്റോയാണ്. ജസ്റ്റ് നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ നിന്ന് കിച്ചൺ നമ്മൾ മുറിച്ച് കളയുന്ന പൊട്ടറ്റോസ് തന്നെ അതിനകത്ത് ഐ ഉള്ളതാണെങ്കിൽ ഐ, അതായത് സ്പ്രൗട്ടാണ് ഉദ്ദേശിക്കുന്നത്. സ്പ്രൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് കുഴിച്ച് വെക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് കണ്ടെയ്നറിനകത്ത് പ്ലാന്റ് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോയാണ്. അപ്പം ഇത് കണ്ടെയ്നറിൽ പ്ലാന്റ് ചെയ്ത പൊട്ടറ്റോയാണ്. നിങ്ങൾക്ക് കാണാമോ, നന്നായിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ടോ, നമ്മുടെ ഈ പൊട്ടറ്റോ ഒക്കെ പൊട്ടറ്റോ പ്ലാന്റ് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ബ്ലൂം ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഞാനും ആദ്യമായിട്ടാണ് പൊട്ടറ്റോയുടെ ഫ്ലവേഴ്സ് കാണുന്നത്. ഇതിങ്ങനെ ഈ ഫ്ലവർ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഉടനെ ഇതിനെ ഒരുപാട് ബീസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അത് മറ്റ് ചെടികളുടെ പോളിനേഷനൊക്കെ സഹായിക്കുന്നതാണ്. ഇതിപ്പം ജസ്റ്റ് കമ്പോസ്റ്റ് മേടിച്ചിട്ട് ജസ്റ്റ് ഒരു പോട്ടിനകത്ത്, പോട്ടെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു കണ്ടെയ്നറിനകത്താണ്. ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് ഗാർഡൻ സെൻറ്ററൊക്കെ അടച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വീട്ടിലുള്ള വലിയ വലിയ കണ്ടെയ്നേഴ്സ് എല്ലാം ഉപയോഗിക്കുകയായിരുന്നു ചെയ്തത്. ഇത് കണ്ടോ, ഒരു പൊട്ടറ്റോ കണ്ടോ. ഈ പൊട്ടറ്റോ കണ്ടിട്ട് ഇത് ഓൾറെഡി ഇത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമായി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ വീഡിയോയും നിങ്ങളുടെ കൂടെ ഇതിൻ്റെ കൂടെ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇതിന് ശേഷം ഞാൻ കാണിക്കാം. ഇന്ന് കണ്ടോ, നല്ലൊരു സണ്ണി ഡേ ആണ്. ആകാശമൊക്കെ കണ്ടോ, ബ്യൂട്ടിഫുള്ളാണ്. നല്ല നീലാകാശം ആയിട്ട് നല്ല അപ്പൂപ്പന്താടി പോലെ മേഘങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. ബ്യൂട്ടിഫുൾ ഡേ ആണ്. UK വൺ ഓഫ് ദി ബെസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇനിയും കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടെയ്നറിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോസ് തന്നെയാണ്. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് കാണാം. ഈ പൊട്ടറ്റോസ് കണ്ടോ, പൊട്ടറ്റോസ് ഇങ്ങനെ ഓൾറെഡി നമുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കൊന്നിച്ച് ഹാർവെസ്റ്റ് ചെയ്യാം. ഇതെല്ലാം കണ്ടെയ്നറിൽ വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ആണ്. കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ വീട്ടിലെ ഈവൻ ലോണ്ടറി ബോക്സ് പോലും, ഞാൻ ലോണ്ടറി ബിന്ന് പോലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അന്ന് കണ്ടെയ്നേഴ്സിൻ്റെ അഭാവം മൂലം ഞാനതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ഇപ്പോൾ പോട്ട്സ്, ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് പോട്ട്സ് ഒക്കെ ഗാർഡൻ സെൻറ്ററൊക്കെ തുറക്കാൻ തുടങ്ങിയപ്പം വീണ്ടും മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീണ്ടും കാണിക്കാം. അതിനകത്തൊക്കെ ഞാൻ പ്ലാന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇവരെയൊക്കെ ജസ്റ്റ് റൂം അവിടെ എവിടെയൊക്കെ വളർന്നതിനൊക്കെ എടുത്ത് ഞാൻ ഈ പോട്ടിനകത്ത് വെച്ചതാണ്. പോട്ട് ഗാർഡൻ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പോട്ട് ഗാർഡനിങ് പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പൊട്ടറ്റോ ഒക്കെ നമുക്ക് സേഫായിട്ട് ഊരി എടുക്കാൻ പറ്റി, എളുപ്പമുണ്ട്. അതേസമയം ഇല്ല, നമ്മൾ ഭൂമി
ഭൂമിയിലോട്ട് ഡയറക്റ്റ് കുഴിച്ചു വെക്കുന്നുണ്ട്. അതെല്ലാം ഡിഗ് ചെയ്തെടുക്കാനൊക്കെയുള്ള പാടും. പ്രാക്ടിക്കൽ ഇഷ്യൂസ്, പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് അത് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഹാർവെസ്റ്റിങ് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ പൊട്ടറ്റോ കണ്ടോ, ഇതങ്ങ് വാടി നിൽക്കുന്ന കണ്ടപ്പോഴാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ആദ്യമായിട്ടാണ് ഒരു പൊട്ടറ്റോ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒന്നിച്ച് കാണാം. അപ്പം ഈ പൊട്ടറ്റോയിൽ ഒരു പൊട്ടറ്റോയിൽ നിന്നും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ, അപ്പം കാണണേ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ, അതായിട്ടാണ് ആദ്യമായിട്ട് ഇത്രയും പൊട്ടറ്റോസ്. ഇത് മാത്രമല്ല ഞാൻ കാണിക്കാം. നമുക്ക് ഈ ഒരു പൊട്ടറ്റോ പ്ലാന്റിൽ നിന്നും കിട്ടിയ പൊട്ടറ്റോ ആണ് ഇത്രയും. ദിസ് ഇസ് നോട്ട് ടു ബാഡ്. പിന്നെ ആദ്യമായിട്ട് ഒരു ബിഗിനറിന് കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ദിസ് ഇസ് നോട്ട് ടു ബാഡ്. അപ്പം നമുക്ക് ഈ പ്ലാന്റിനെ നമുക്ക് ആക്ച്വലി ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ പൊട്ടറ്റോ എല്ലാം എടുത്തു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേറൊരു പൊട്ടറ്റോയും കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. കാരണം അതിൻ്റെ മേളിലെല്ലാം നമുക്ക് പൊട്ടറ്റോ കാണാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് അതിനെക്കൂടി ഹാർവെസ്റ്റ് ചെയ്യാം. ജസ്റ്റ് സ്റ്റേ വിത്ത് മീ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പൊട്ടറ്റോ. ഇതാണ് ഞാൻ പറഞ്ഞ പൊട്ടറ്റോ. ഇത് നമ്മൾ ഒരു ബിന്നിനകത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിതിനെ നോക്കാം, ഈ പൊട്ടറ്റോ ഹാർവെസ്റ്റ് ചെയ്യുന്ന നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. ഇത് കണ്ടോ, നമുക്ക് ഇവിടുന്നേ കാണാം പൊട്ടറ്റോസ് ഇങ്ങനെ വരുന്ന നമുക്ക് കാണാം. ഫാനി അകത്ത് വല്ലതും ഉണ്ടോ എന്ന് കാണുമല്ലോ. നമുക്ക് നോക്കാം. നല്ല സ്ട്രോങ് ആണേ കേട്ടോ, നല്ല പൊട്ടറ്റോയാണ്, ഫ്രഷ് പൊട്ടറ്റോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗാർഡനിങ് പരിപാടി. അപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ കുഴിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് ഒന്നെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അതൊരു വലിയ കാര്യമാണ്, ഒരു ജോയ്ഫുൾ മൊമെൻ്റ് ആണ്. നമ്മൾ കുഴിച്ച് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പം. സോ എല്ലാവർക്കും കാണാമല്ലോ, ഇത് ജസ്റ്റ് ഗാർഡനിൽ നിന്ന് അടുക്കളയിൽ നിന്നും വേസ്റ്റ് ചെയ്യുന്ന പൊട്ടറ്റോസിൽ നിന്നുണ്ടാകുന്ന പൊട്ടറ്റോസാണ്. സോ നമുക്ക് നോക്കാം എന്തോരം കിട്ടുമെന്ന് നോക്കാം. ഇത് രണ്ട് കണ്ടെയ്നേഴ്സിൽ നിന്നുള്ള കളക്ഷനാണ്. വീഡിയോ കഴിഞ്ഞ് വെരി ഹെവി ആണ്, അതുകൊണ്ട് ഞാനിങ്ങനെ പൊട്ടറ്റോനെയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കാണാമല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ, ഇതെല്ലാം നമ്മൾ പൊട്ടറ്റോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ഫിനിഷ്ഡ് യെറ്റ്, ദേർ ഇസ് മോർ ടു ഗോ, മോർ ടു കം, മോർ ടു കം. സ്മോളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇനി ഈ കണ്ടെയ്നറിൽ ഇത് നിൽക്കാനുള്ള സ്ഥലമില്ല. അപ്പം പിന്നെ നമ്മളതിനെ റിലീസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ സ്മോൾ പൊട്ടറ്റോ ഒക്കെ കാണിക്കാം. ഇനി ഇതിനകത്തുണ്ട് ഒരുപാട്. അപ്പോൾ എനിക്കിനി അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് ഷോപ്പിങ്ങിന് പൊട്ടറ്റോ മേടിക്കണ്ട. അപ്പൊ ഇനി നോക്കാം, ഇതിനകത്ത് വല്ല ഒന്നും നോക്കാമേ. ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. ബട്ട് ദിസ് നോ ബാഡ് ഫ്രം ടു പ്ലാന്റ്സ് ഇസ്ന്റ് ഇറ്റ്. ഓക്കേ, അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ട് കണ്ടെയ്നേഴ്സിനകത്തു നമുക്ക് കിട്ടിയ പൊട്ടറ്റോസാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഈ പൊട്ടറ്റോസ് എന്ന് പറഞ്ഞത് നമ്മുടെ നേച്ചർ, നമ്മുടെ ഗാർഡനിലുണ്ടായതായതുകൊണ്ട് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഇതൊരു വലിയ കാര്യമല്ലെങ്കിലും ഇതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്.